75-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിലാണ് രാജ്യം. ഏഴരയ്ക്ക് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. സുപ്രധാന പദ്ധതികളുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയേക്കും. കനത്ത സുരക്ഷയിലാണ് ഡൽഹി അടക്കമുള്ള നഗരങ്ങൾ. മിഥുൻ എം ജി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ചെങ്കോട്ടയിൽ വലിയ സുരക്ഷയാണ്. 10,000-ത്തോളം പോലീസുകാർ കാവലൊരുക്കുന്നു. വ്യോമസേന ഗാർഡ് ഓഫ് ഓണർ ഏകോപനം നിർവഹിക്കുന്നു. MiG-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. ആചാരവടി 21 ആചാരവടികൾ മുഴങ്ങുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച പീരങ്കികളിലാണ്. അങ്ങനെ വിപുലമായി രാജ്യം അഭിമാനത്തോടെ അങ്ങേയറ്റം ആദരത്തോടെ നമ്മൾ 75-ാം വാർഷികം അതാഘോഷിക്കുന്ന സാഹചര്യം എന്താണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? രാജ്യത്ത് വളരെ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് രാജ്യത്തുടനീളം നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുകയും ചെയ്യും. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്യും. അതേസമയം കനത്ത സുരക്ഷയുടെ വലയത്തിലാണ് ഡൽഹി നഗരമുള്ളത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 10,000-ത്തോളം പോലീസുകാരെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ നടുവിലൂടെയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭീകര സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കുറേയധികം പേരെ ഉത്തർപ്രദേശിൽ നിന്നും ഒപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭീകരാക്രമണ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ സംവിധാനം ഡൽഹി കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തുന്നത്. അല്പസമയത്തിനകം 7:10-ഓടുകൂടി പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തും. അവിടെ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും. 7:30-ഓടുകൂടി അദ്ദേഹം ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും. അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. കൂടാതെ ഈ വികസന പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമടക്കം ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ മരുന്നുകളുടെ അടക്കം വിലയിൽ ഒരു കുറവ് വരുത്തുന്ന സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്നുണ്ടായേക്കാമെന്നുള്ള സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ പ്രഖ്യാപനങ്ങളും ഈ ഒരു 75-ാം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്കിടെ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ 7,000-ത്തോളം വിശിഷ്ട വ്യക്തികളെ ആണ് ഈ ഒരു ചടങ്ങിനേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതായത് ഈ ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ 21 ആചാരവടികൾ മുഴക്കും. അപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ട്രൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഉപയോഗിച്ചാകും ഈ ഒരു 21 ആചാരവടികൾ മുഴക്കുകയും ചെയ്യുക. ആദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സംവിധാനം ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണയുണ്ട്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7,000 അതിഥികളെയാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ കോവിഡ് മുന്നണി പോരാളികളും ഒപ്പം തന്നെ മോർച്ചറി ജീവനക്കാരും വഴിയോര കച്ചവടക്കാരും ഒക്കെ ഈ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. വിവിധ സംസ്ഥാനങ്ങളിലെ NCC കേഡറ്റുകൾ നയിക്കുന്ന മാർച്ച് പാസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും വിദ്യാർത്ഥികളടക്കമുള്ളവർ ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ വിപുലമായി തന്നെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രഖ്യാപനങ്ങളാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തിൻ്റെ 75-ാം വാർഷിക സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ വിപുലമായ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യുന്നു. അത്തരത്തിൽ രാജ്യമെമ്പാടും വലിയ ആഘോഷ തിമിറപ്പിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും ചെയ്യും. അതിനുശേഷം 7:30-ഓടുകൂടിയാണ് ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും. അത് ആചാരവടി മുഴക്കുകയും ഒപ്പം തന്നെ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നരേന്ദ്രമോദിയുടെ 9-ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗം എന്ന പ്രത്യേകത കൂടി ഇന്നത്തെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിനുണ്ട്. സുപ്രധാന പ്രഖ്യാപനങ്ങൾ നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ രാജ്യത്തിനുണ്ട്. ആരോഗ്യമേഖലയിലും മറ്റുമായാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക. ഒരുപക്ഷേ ഇന്ത്യയെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കുന്നതിനുള്ള ഹീൽ ഇൻ ഇന്ത്യ എന്ന ഒരു പദ്ധതി, അത് ആരോഗ്യമേഖലയിലെ മനുഷ്യ വിഭവശേഷിയിൽ രാജ്യത്തെ മുന്നിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഹീൽ ബൈ പദ്ധതി, ഹീൽ ഇന്ത്യ ഇൻ ഇന്ത്യ പദ്ധതി. അത്തരത്തിലുള്ള ആരോഗ്യമേഖലയിലെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഗർഭാശയ ക്യാൻസറിനെതിരായ വാക്സിൻ ദേശീയ കുത്തിവയ്പ്പ് ദൗത്യത്തിൻ്റെ ഭാഗമാക്കുമെന്നും
ദേശീയ ആരോഗ്യ മിഷനെ പി എം സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്ന് പേരുമാറ്റി വിപുലമാക്കുമെന്നുമുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ദേശീയ ആരോഗ്യ മിഷൻ, ഇപ്പോൾ ആ പേരിൽ പ്രവർത്തിക്കുന്ന ദേശീയ ആരോഗ്യ മിഷനെ പി എം സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്ന പേരുമാറ്റി വിപുലമാക്കും. അത്തരത്തിൽ നിരവധിയായ പ്രഖ്യാപനങ്ങൾ 75-ാമത്തെ ഈ ആഘോഷ നിറവിൽ, വാർഷിക ആഘോഷ നിറവിൽ പ്രധാനമന്ത്രിയിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിഥുൻ ഒരുപാട് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യമുണ്ട് ഇവിടെ ചെങ്കോട്ടയിലടക്കം. അതിനു മുൻപ് പുഷ്പവൃഷ്ടി നടത്തും പ്രധാനമന്ത്രി. ഇത്തരത്തിൽ നിരവധിയായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത്? ഒപ്പം വിപുലമായി തന്നെ ഏതാണ്ട് 9-9.5 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിലേക്കല്ലേ പ്രധാനമന്ത്രി പോവുക? തീർച്ചയായും. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7000-ത്തോളം അതിഥികളെയാണ് ഈ ഒരു ചടങ്ങിലേക്ക്, ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഏറ്റവും പ്രത്യേകതയുള്ളത് ഇത്തവണ ഈ 2020 ശേഷം കോവിഡുകൾക്ക് ശേഷം വളരെ വിപുലമായാണ് രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായി തന്നെയാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോവിഡ് മുന്നണി പോരാളികളെയും ഒപ്പം തന്നെ മോർച്ചറി ജീവനക്കാരെയും ഒപ്പം തന്നെ വഴികോര കച്ചവടക്കാരെയും ഒക്കെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രത്യേകതയും ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള NCC കേഡറ്റുമാരെ അടക്കം ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുടെ ഭാഗമായി 20-ലധികം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവുകയും ചെയ്യും. കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡോക്സ്കോണിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ചെങ്കോട്ടയുടെ 5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെ വലിയ പരിശോധനകൾ നടത്തുകയും രാജ്ഘട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം രാജ്ഘട്ടിലെത്തി അദ്ദേഹം പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ഇതിനുശേഷമാകും ചെങ്കോട്ടയിലേക്ക് തിരിക്കുക. Prayers of reverence and gratitude as the flame of truth and non-violence rises strong and upwards. Rashtra ka Bapu ko naman, Pradhan Mantri ne Bapu ki smriti ko pushpanjali arpit ki. Ab wo Rajghat se prasthan kar rahe hain. Kritim 7-10 Rajghatil Bapu ka jeevan pushpanjali arpit shesham. Adeham ipol തിരിച്ച് പോവുകയാണ്. രാഷ്ട്രപിതാവിൻ്റെ സ്മരണകൾ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എത്തുകയും പ്രധാനമന്ത്രി ആദരമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് തിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് പ്രധാനമന്ത്രിയുടെ പരിപാടി ആദരത്തിലാണ്, 7:30 അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ ഉണ്ടാവുക. മിഥുൻ, പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങിക്കഴിഞ്ഞു ചെങ്കോട്ടയിലേക്ക്. രാജ്യം കാത്തിരിക്കുന്ന പ്രസംഗത്തിന് ഇനി 20 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. വിപുലമായ ക്രമീകരണങ്ങൾ, വിപുലമായ സംവിധാനങ്ങൾ, വളരെ പ്രത്യേകതയോടുകൂടി തന്നെ അതിഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിച്ചു വരുന്നു. അത് 75-ാം വാർഷികമെന്ന് പറയുന്നത് രാജ്യത്തിന് എത്രത്തോളം പ്രധാനമാണ്. ഇന്നലെ രാഷ്ട്രപതി പറഞ്ഞതുപോലെ അടുത്ത 25 വർഷം, അതായത് 100-ാം വർഷത്തിൽ 2047 കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം വേണ്ടത്. ഇന്നലെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി അടക്കം രാജ്യത്തെ അഭിസംബോധന ചെയ്തല്ലോ, എന്തൊക്കെ സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു? ഒപ്പം ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്?
രഞ്ജിത്ത്, പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ 9th സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇന്ന് നടക്കാൻ പോകുകയും ചെയ്യുന്നത്. ഈ പ്രസംഗത്തിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യയെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. ഇതിനുമായി ഹീൽ ഇൻ ഇന്ത്യ ആരോഗ്യ മേഖലയിൽ മനുഷ്യ വിഭവശേഷിയിൽ രാജ്യത്തെ മുൻനിരയിൽ എത്തിക്കുന്നതിനുള്ള ഹീൽ ബൈ ഇന്ത്യ പദ്ധതികളടക്കം ഇന്നത്തെ പ്രഖ്യാപനത്തിലുണ്ടാകും. കൂടാതെ തന്നെ മരുന്നുകൾക്ക് വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളടക്കം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ ഗർഭാശയ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ദേശീയ കുത്തിവയ്പ്പ് ദൗത്യത്തിൻ്റെ ഭാഗമാക്കുമെന്ന് ദേശീയ ആരോഗ്യ മിഷനെയും PM സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്ന് പേരുമാറ്റി വിപുലമാക്കുമെന്നുള്ള തുടങ്ങിയ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഏറെ പ്രത്യേകതകളും ഇന്ന് ഈ വർഷത്തെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ആഘോഷ പരിപാടികൾക്കുണ്ട്. കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഇത്തരത്തിൽ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി രാജ്യം സുപ്രധാന മാതൃക തന്നെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലുണ്ടായത്. അത്തരത്തിലുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമർപ്പിക്കുന്നു, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാതൃകയും അവരുടെ ആശയങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോകും, അത് യാഥാർത്ഥ്യമാക്കാൻ, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇപ്പോൾ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ ഏത് മേഖലയിലും അവരുടെ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ കോമൺവെൽത്ത് ഗെയിംസിലടക്കം വലിയ പ്രകടനം ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രശംസനീയമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. അതിനെ പ്രശംസിക്കുന്ന തരത്തിലേക്കും രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മാറുകയും ചെയ്തു. കൂടാതെ ഈ രാജ്യത്തിന് വേണ്ടി വീര മരണം പ്രാപിച്ചിട്ടുള്ള ജവാന്മാർക്ക് ആദരമർപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും. ഏതായാലും 7:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നമ്മൾ രാഷ്ട്രം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് അതിലേക്കൊക്കെ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.